മോളീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുറേ പേരെന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ഇവിടെ ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ എൻ്റെ മീനച്ചാറ് കഴിച്ചിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിന്നിവിടെ അച്ചാറ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ അച്ചാറിന് വേണ്ടി ഞാനിവിടെ നുറുക്കുമീനാണ്, ഓലക്കൊടി എന്ന് പറഞ്ഞ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏത് തരം മീൻ വെച്ചും നമുക്ക് ഇതുപോലെ അച്ചാറിന് തയ്യാറാക്കാനായിട്ട് പറ്റും. കൂടുതൽ മുള്ളുള്ള മീനാണെങ്കിൽ നമ്മളതിൻ്റെ മുള്ള് കളഞ്ഞ ശേഷം അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കുക. അച്ചാറ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ മീൻ എടുക്കുമ്പോൾ മാക്സിമം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാവും നല്ലത്. ഇപ്പോൾ അയില, മത്തി, ശീലാവ്, വറ്റ ഇതുപോലെയുള്ള മത്സ്യങ്ങളാണെങ്കിൽ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത ശേഷം അതിൻ്റെ മാംസം മാത്രം എടുത്ത് വീണ്ടും ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് അച്ചാറ് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ വെന്തുടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതെല്ലാം നുറുക്കുമീനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നെയ്മീൻ, കേര, സ്രാവ്, സ്രാവ് ഉണക്ക സ്രാവും പച്ചസ്രാവും നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ അച്ചാറിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, 6 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്. ഇതിൻ്റെ കൂടെ ഈ അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. ബാക്കി ചേരുവകൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് അഥവാ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളകും നാടൻ മുളകും കൂടി ചേർത്ത് പിടിപ്പിച്ച മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനിലേക്ക് നന്നായിട്ട് ഈ മുളക് പൊടിയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്കിത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കണം. ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചിരുന്നാൽ മതിയാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1/2 മണിക്കൂറിൽ കൂടുതൽ സമയം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാവും നല്ലത്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മുളകും മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീനച്ചാറ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്പം കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻ ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഈ എണ്ണ തന്നെ നമുക്ക് അച്ചാറ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. മീൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്നിലൊന്നും തൊടാത്ത വിധം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഇവിടെ ഒരു വശം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നന്നായി ഒന്ന് മുരിഞ്ഞു വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീൻ പാകത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മീനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അച്ചാറ് തയ്യാറാക്കാനായിട്ട് നോക്കാം. ഇതിനുവേണ്ടി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. 5-6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. 100 ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. 6 വലിയ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ വലിയ ചുളയുള്ള വെളുത്തുള്ളിയാണെങ്കിൽ നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്നു വരാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി എണ്ണയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊരുപാടങ്ങ് മൂത്ത് പോകണ്ട. ഒരുപാട് മൂത്ത് പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും എല്ലാം പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അഥവാ 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
1 ടേബിൾസ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയ ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. പൊടികളുടെ കളറ് മാറി ഒരുപാട് മൂത്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന മീൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് 2-3 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 കിലോ മീനിന് 1.5 കപ്പ് വിനാഗിരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് തീ അല്പം കൂട്ടി കൊടുക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. അല്പം ഉപ്പ് കുറവുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇനിയിൻ്റെ സ്വാദൊക്കെ ഒന്ന് നോക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. നമ്മുടെ അച്ചാറിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവസാനമായി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മീനച്ചാറ് തയ്യാറാക്കുമ്പോൾ സാധാരണയായി കായപ്പൊടി ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഈ സമയം 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എരിവും ഉപ്പും പുളിയും ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഗ്രേവി അല്പം ലൂസായിട്ട് നമുക്ക് തോന്നിയാലും കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഇത് ഡ്രൈ ആയി വരും. ഇതുപോലെ അച്ചാറ് തയ്യാറാക്കി വിദേശത്തേക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ നന്നായി ചൂടാറിയ ശേഷം മാത്രം കുപ്പികളിലാക്കുക. അതുപോലെ തന്നെ അച്ചാറിൻ്റെ തിക്നെസ് കൂടുതൽ തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് എത്രയാണ് ലൂസ് വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളമെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് തിളപ്പിച്ച് ആറിയ ശേഷം അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യമെന്ന് തോന്നിയാൽ വെള്ളത്തിന് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇപ്പോൾ നമ്മുടെ കിടുകിടിലൻ മീനച്ചാർ ഇവിടെ റെഡിയായി. ഈ അച്ചാർ കുപ്പിയിലേക്ക് ആക്കിയ ശേഷം അതിന് മുകളിലേക്ക് 1 വാഴയില വാട്ടിയെടുത്ത് ചൂടായ നല്ലെണ്ണയിൽ മുക്കി അതിന് മീതെ വെച്ച് കൊടുത്തിരുന്നാൽ അച്ചാർ കേടുകൂടാതെ ദീർഘനാൾ ഇരിക്കും. മീനച്ചാർ ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഡെയിലി ഉപയോഗത്തിനുള്ളത് ചെറിയ കുപ്പികളിലാക്കി പുറത്തു വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുകൂടാതെ വെളുത്തുള്ളി അച്ചാർ, പൈനാപ്പിൾ കിസ്മിസ് അച്ചാർ, നെല്ലിക്ക അച്ചാർ ഇതെല്ലാം ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.